എവറിവൺ. അപ്പം നമ്മുടെ സമ്മർ വെക്കേഷൻ മോഡ് ഓൺ ആയിരിക്കുകയാണ്. അപ്പം എൻ്റെ മക്കളെല്ലാവരും ആ ഒരു ത്രില്ലിലായിരിക്കും അല്ലേ? കാരണം പ്രീവിയസ് ഇയറിലെ ആ ഒരു എക്സാം ടൈമിൽ നമ്മളെല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടാകാം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ നമ്മുടെ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്തിരുന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. അപ്പം അത്രയും ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒരു റിലാക്സേഷൻ മോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, നമ്മുടെ വെക്കേഷൻ ടൈം അല്ലേ? അപ്പം ഇതിൽ ഒരുപാട് പ്ലാനിങ്സ് എൻ്റെ മക്കൾക്ക് ഓൾറെഡി ഉണ്ടാവും അല്ലേ? ആ ഒരു എക്സാം ടൈമിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ആ വെക്കേഷൻ ആയ അത് ചെയ്യണം ഇത് ചെയ്യണം അല്ലേ, ഫുൾ 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 ട്രിപ്പ് പോകണം അല്ലേ, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ എൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനിടയിൽ എങ്ങനെയാണ് നമ്മൾ സമ്മർ വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത് എന്തായാലും നമ്മുടെ റുട്ടീൻസ് ഒക്കെ മാറും. കാരണം സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ഇരുന്ന ആൾക്കാരാണ്, പക്ഷേ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ നമ്മൾ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ റുട്ടീൻസ് ആകെ മൊത്തത്തിലൊന്ന് മാറും അല്ലേ? പക്ഷേ ഈ ഒരു സമ്മർ വെക്കേഷൻ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ടൈം ടേബിളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സമ്മർ വെക്കേഷൻ ഒരു ഡേ, നിങ്ങളുടെ ഒരു ഡേ എങ്ങനെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന കാര്യം നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ നമ്മൾ എണീക്കണം അല്ലേ? രാവിലെ എത്ര മണിക്ക് നമ്മൾ എണീക്കണം? വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം മിസ്സൊക്കെ മിസ്സ് സ്കൂളൊന്നും പോകാനില്ലെങ്കിൽ വെക്കേഷൻ ടൈം ആണെങ്കിൽ മിസ്സിന് ഏറ്റവും വലുത് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ ഒരു 10-11 മണിക്കൊക്കെ എഴുന്നേറ്റാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈമിന് എത്തോ ഇല്ല? അപ്പോൾ ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് വരാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ അന്ന് മിസ്സിന് അറിവില്ലായ്മ കൊണ്ട് മിസ്സ് അന്ന് അങ്ങനെയൊക്കെ ചെയ്തു, പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം, നിങ്ങളൊരു 6:30 to 7:30 ഉള്ളിലെങ്കിലും നിങ്ങൾ എഴുന്നേറ്റിരിക്കണം. ഓക്കെ, അധികം കിടന്നുറങ്ങുമൊന്നും വേണ്ട ആവശ്യമില്ല. കാരണം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ രാത്രി നേരത്തെ ഉറങ്ങിയാൽ മതി. രാത്രി വെറുതെ ഫോൺ യൂസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ വെറുതെ ഫോണിൽ കളിച്ചിരുന്നു നമ്മൾ സമയം പോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടണം അല്ലേ? രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആ ഒരു പ്രോപ്പർ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6:30 to 7:30 ആ ഒരു 1 hour എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് ഒക്കെ നമ്മൾ എഴുന്നേറ്റ് ഉടനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ നിങ്ങൾ പേപ്പർ വായിക്കുക. ഇപ്പോൾ ചില സമയത്ത് നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ചില മക്കൾ എന്ത് ചെയ്യും, പേപ്പർ ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല അല്ലേ? അവർക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ചിലർക്ക് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ശീലം നിങ്ങൾക്കില്ലെങ്കിൽ, ഇല്ലാത്ത മക്കളോടാണ് പറയാനുള്ളത്, ഇല്ലെങ്കിൽ ഈ ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുന്നത് അതിന് ബെസ്റ്റ് ടൈമാണ്. കാരണം നമ്മൾ എന്തായാലും വീട്ടിലിരിക്കുകയാണ്, പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഓവർലോഡായിട്ട് പഠിക്കാനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പഠിത്തമൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും പേപ്പർ വായിക്കുക. അത് നിങ്ങളൊരു ശീലാക്കി മാറ്റുക. ഓക്കെ, അത് നിങ്ങളുടെ ഒരു റൊട്ടീനാക്കി മാറ്റുക. അതിന് പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏതാ, നമ്മുടെ ഈ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ 6:30 to 7:30 നിങ്ങൾ എഴുന്നേറ്റു, അത് എന്ത് ചെയ്യുക എന്നിട്ട് പേപ്പർ വായിക്കുക അല്ലേ? പേപ്പർ വായിക്കുക, അതേപോലെ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുക. എന്നിട്ട് ഒരു 7:30 to 8:30 ഉള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കുക. ഓക്കെ, അപ്പോൾ 6:30 എഴുന്നേൽക്കുക. അത് 6:30 to 8:30 ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, അപ്പോൾ 6:30 അല്ലെങ്കിൽ 7:30 എന്നിട്ട് 7:30 to 8:30 ഇടയിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. അത് നിങ്ങൾ ലേറ്റ് ആക്കരുത്. നമ്മൾ ശരിക്കും 8 മണിൻ്റെ മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ്. പക്ഷേ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 7:30 to 8:30 അതിനുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലെ ഒന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങുക. ഓക്കെ, അതായത് ഒരു 8:30 to 10:30 വരെയുള്ള സമയത്ത് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കണം എന്നൊന്നും മിസ് പറയില്ല. അപ്പം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്ക്സ് ഉണ്ടാവും അല്ലേ? അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബുക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 hour എന്ത് ചെയ്യുക, ആ ഒരു ബുക്കൊക്കെ നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. ഓക്കെ, അതായത് നമുക്ക് വരുന്ന വർഷത്തെ ബുക്സൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആകും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ മെല്ലെ 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 നമുക്ക് എന്ത് ചെയ്യാം, വെക്കേഷനിൽ തന്നെ നമുക്ക് പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എക്സാം ടൈമിൽ നമ്മൾ ഹറി ബറി ആയിട്ട് ഓടി നടക്കേണ്ട ആ ഒരവസ്ഥ വരില്ല. നമുക്കെല്ലാം പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു 8:30 to 10:30 ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പഠിക്കുക കേട്ടോ, കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അതായത് അതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കും വായിക്കുക, പ്ലസ് എന്ത് ചെയ്യുക, നിങ്ങൾ നമുക്ക് വരാൻ പോകുന്ന ആ ബുക്സൊക്കെ എടുത്തൊന്ന് വായിക്കുക. പഠിക്കാതെ മിസ് പറയുന്നില്ല, ഒന്ന് വായിക്കുക, ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവാം.
ഓക്കെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ബോറടിക്കും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഒരു 10:30 to 11:30 ഇടയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഹോബീസ്, ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ടാവില്ലേ, അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, പെയിൻറ്റിങ് ആണോ റീഡിങ് ആണോ അല്ലെങ്കിൽ പാട്ട് പാടാനാണോ ഡാൻസ് കളിക്കാനാണോ, എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ ഫേവറേറ്റ് ഹോബി ഏതാണോ അത് നിങ്ങൾക്ക് കിട്ടും. അത് എന്ത് ചെയ്യുക, അത് നിങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മുടെ 10:30 to 11:30, കാരണം 10:30 വരെ നമ്മൾ പഠിച്ച് നമുക്ക് എന്ത് വേണം, കുറച്ച് റിലാക്സേഷൻ വേണം അല്ലേ. അപ്പോൾ 10:30 to 11:30 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരൻസിനോട് സംസാരിക്കണോ കുറച്ച് നേരം പാരൻസിനോട് സംസാരിക്കുക, അമ്മേനെ ഹെൽപ്പ് ചെയ്യണോ അല്ലെ അടുക്കളയിൽ കിച്ചണിൽ നമ്മുടെ അമ്മേനെ ഹെൽപ്പ് ചെയ്യണോ അത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക 10:30 to 11:30 ആ ഒരു സമയത്ത് ചെയ്യുക. അപ്പം നമ്മൾ ആ ഒരു പഠിച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് എടുത്തു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വെക്കേഷനാണ്. അപ്പം നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഫ്രഷ് ആയി. അതിന് ശേഷം എന്ത് ചെയ്യുക, 11:30 to 12:30 എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, 11:30 to 12:30 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സസ് കേട്ടിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ആ ഒരു 1 hour നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് 12:30 to 1:30 ഇതിനിടയിൽ നിങ്ങൾ എന്തായാലും എന്ത് കഴിച്ചിരിക്കുക, നമ്മുടെ ലഞ്ച് കഴിക്കുക. ഓക്കെ, 12:30 to 11:30 ഇടയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ച് നല്ല ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുക. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഉറക്കം വരും അല്ലേ. ഇപ്പോൾ മിസ്സൊക്കെ വീട്ടിലാണെങ്കിൽ ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് അപ്പം തുടങ്ങും നമ്മൾ ഉറങ്ങി വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലഞ്ച് കഴിച്ച് ഉടനെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പഠിക്കാനിരിക്കരുത്, ഉറപ്പായിട്ട് നിങ്ങൾ ഉറങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ ഉറക്കം വരാതിരിക്കണേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് സിനിമ കാണാനാണോ ഇഷ്ടം, പോവാ എന്ത് ചെയ്യുക, ഒരു മൂവി അങ്ങോട്ട് കാണുക അല്ലേ, സിനിമ കാണുക. ഇനി അതല്ല നിങ്ങൾക്ക് പാട്ട് കേൾക്കാനാണോ ഇഷ്ടം, ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു പാട്ട് കേൾക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് വെറുതെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനാണോ ഇഷ്ടം, എന്ത് ചെയ്യുക, അങ്ങോട്ട് നടക്കുക. ഇനി നടക്കുന്നത് നിങ്ങൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കുക, കാരണം 1:30 to 3:30 എന്ന് പറയുന്ന ആ ഒരു സമയത്ത് എന്തായിരിക്കും, നല്ല വെയിലൊക്കെ ഉള്ള സമയമായിരിക്കും. അപ്പോൾ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോകാൻ, നന്നായിട്ട് വെയിലൊന്നും കൊള്ളണ്ട കേട്ടോ. അപ്പോൾ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഒന്ന് നടക്കാൻ പോകാൻ, നിങ്ങൾക്കൊരു ട്രിപ്പ് പോകണോ, ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യണോ, അതൊക്കെ നിങ്ങൾ 1:30 മുതൽ ആ ഒരു 3:30 വരെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയല്ലേ. അപ്പം നമ്മൾ എങ്ങനെ റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് 3:30 to 5:30 ഇത് നമ്മുടെ ലാസ്റ്റ് പഠിത്തട്ടോ, ഒരു വർഷം ഒരു ദിവസത്തെ 3:30 to 5:30 എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബുക്സൊക്കെ എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ബുക്സൊക്കെ വായിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് വന്നിട്ട് പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ 5:30 to 8 നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, നിങ്ങൾ പാരൻസിനോട് ഇരുന്ന് കഥ പറയാം, ഒരുമിച്ചിരുന്ന് ഫിലിം കാണാം അല്ലേ, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ടി വി കാണാം, ചിലപ്പോൾ അമ്മയൊക്കെ സീരിയൽസൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ വെറുതെ അമ്മേൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിരുന്ന് വെറുതെ ആ ഒരു കഥയൊക്കെ പറഞ്ഞ് ഒന്നൊന്ന് ചില്ലായിട്ടിരിക്കുക, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കളിക്കുക, ഇതിനിടയിൽ നിങ്ങൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടമുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു 5:30 to 8 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കളിക്കുക. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ഫോണിൻ്റെ യൂസ് നിങ്ങൾ കുറയ്ക്കുക, കാരണം ഇപ്പോൾ നിങ്ങളത് ശീലമായി കഴിഞ്ഞാൽ സ്കൂൾ തുടങ്ങിയാലും നിങ്ങൾ ആ ഒരു ശീലം പിന്തുടരും. അതുകൊണ്ട് ഫോണിൻ്റെ യൂസ് മാക്സിമം കുറയ്ക്കുക. അപ്പോൾ 8 വരെ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഒരു 8 to 9 ഉള്ളിൽ തന്നെ എന്ത് കഴിക്കാം, ഡിന്നർ കഴിക്കാം. ലേറ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 8 മണിൻ്റെ 9 മണിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ എന്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക, ആ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു 9:00 and 10:00 അതിനിടയിൽ പോയിട്ട് ഉറങ്ങാം. എന്നാലാണ് നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, 6:30 to 7:30 അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എണീക്കാൻ പറ്റൂ. അപ്പോൾ രാത്രി എന്ത് ചെയ്യരുത്, വെറുതെ ഫോൺ കളിച്ചിരിക്കരുത്, നമ്മുടെ കണ്ണിനും പ്രശ്നമാണ്. പിന്നെ രാത്രി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം വേണമല്ലേ, നമുക്ക് അസിഡിറ്റി ഒക്കെ വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 9 to 10 ഉള്ളിൽ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. 9 to 10 ഉള്ളിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ എല്ലാവരും നമ്മുടെ വെക്കേഷൻ ടൈമൊക്കെ വെറുതെ ഇങ്ങനെ മടിപിടിച്ചിരുന്ന് വെറുതെ എന്ത് ചെയ്യാതെ കളയാതെ ഇതേപോലെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ബുക്സൊക്കെ നിങ്ങൾക്ക് എന്തായാലും സ്കൂൾ തുറന്നാൽ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിനൊന്നും സമയം കിട്ടില്ല അല്ലേ, നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ പഠിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ബുക്സൊക്കെ നിങ്ങൾ വായിക്കുക, പിന്നെ പേപ്പർ വായിക്കുക, അതൊക്കെ നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റുക. ഓക്കെ അല്ലേ, സെറ്റാണോ മക്കളെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.